ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മളൊരു നാടൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് വളരെ കുറവ് ഒളിച്ചെണ്ണൽ തന്നെ ഒരു സവാള വഴറ്റിയെടുക്കുക അപ്പോൾ അതിനുള്ളൊരു എളുപ്പവഴി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സവാള നന്നായി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിൽ പൊള്ളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ വെയിൽ പൊളിച്ച് അതിൻ്റെ വെള്ളം ഉല്ല നനവൊക്കെ പോകുന്നത് വരെ വെയിൽ പൊള്ളിക്കുക അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഈ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ സവാളയുടെ നമ്മൾ അതിലുള്ള വെള്ളം കൂടെ നമുക്കത് നന്നായിട്ട് തന്നെ പോയി കിട്ടും ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നമ്മൾ ആ ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക അപ്പോൾ കുറെ മെഴുക്ക് നമുക്ക് ഇതുപോലെ ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും സവാള അത്യാവശ്യം വഴറ്റിയെടുക്കാനായിട്ട് അത്യാവശ്യം വെള്ളം തന്നെ വെളിച്ചെണ്ണ വേണ്ടി വരും അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഒഴിവാക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നമുക്ക് വെളിച്ചെണ്ണ മതിയാവും അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ഇളക്കിയതിനു ശേഷം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു മൊരിഞ്ഞ ഒരു ഇതിൽ കളറായി വരുന്നുണ്ട് നന്നായിട്ടായിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചിക്കൻ കറി ആയാലും ബീഫായാലും എന്തായാലും ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ കൊളസ്ട്രോൾ ഇല്ലാത്തവരാണെങ്കിലും ഇതുപോലെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ സവാളയിലുള്ള ആ വെള്ളം തന്നെ നന്നായിട്ട് ഇങ്ങനെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള എരിയുമ്പോൾ ആ ഒരു നനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കെട്ടി ഇപ്പോൾ ഒരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ കളറ് മാറി ഇനി നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിലാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞു കിട്ടും നമ്മൾ വെയിൽ പൊള്ളിച്ചിട്ടാണ് അതുപോലെ തന്നെ കഴുകി നന്നായിട്ട് തന്നെ ഉണക്കി വെയിൽ കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്നത് ആദ്യം ചട്ടിയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരുന്നതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കത് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കുറച്ച് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് ഇടാ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് ഒരു പിടിയോളം വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചധികം ചേർത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഞാനിതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് കല്ലിൽ ചതച്ചെടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം നമ്മൾ ഈ സവാള വഴറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് വെളിച്ചെണ്ണ വളരെ കുറവ് മതിയാവും ഇത് നമ്മൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം പൊടിയൊക്കെ അപ്പോൾ അതിൽ കിടന്നു നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനൊരു ഒന്നര തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കുക്കറിൽ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ച് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് ആ തക്കാളി ഒന്ന് അതിലൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പൊടിയിൽ തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ സവാളയുടെയും മസാലയുടെ ഇതിലൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മളൊരു അര ടീസ്പൂൺ അളവിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷമുള്ള കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ തീ കുറച്ച് വെക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം